കണ്ണീർത്തടം നികുതി വീട് നിർമ്മാണത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് പയ്യോളി കൊളാരിത്തഴ ഇത്തൽച്ചിറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പയ്യോളി കൃഷിഭവൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പരിപാടി പരിസ്ഥിതി പ്രവർത്തകൻ ഷൗക്കത്ത് അലി എരോത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു നാട് ശപിക്കപ്പെടുകയാണ്. ഇന്ന് കോഴിക്കോടിന്റെ വെള്ളത്തിന്റെ യഥാർത്ഥ ഉറവിടമായ മാനാഞ്ചിറയിലേക്ക് പോലും ഭൂഗർഭജലം കൊടുക്കേണ്ട തണ്ണീർത്തടം ഇന്ന് പേരിന് മാത്രമായിട്ട് കിടക്കുകയാണ്. ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ജലസ്രോതസ്സുകളാണ്. നമുക്ക് ഒരുപാട് ബിൽഡിംഗ് തിന്നാൻ കഴിയില്ല, ഒരുപാട് പൊന്ന് തിന്നാൻ കഴിയില്ല, ഒരുപാട് അതുപോലെയുള്ള സ്വത്തുക്കൾ നമുക്ക് തിന്ന് ഇറക്കാൻ കഴിയില്ല. നമുക്ക് ഇറക്കാനുള്ളത് വെള്ളം തന്നെയാണ്. ജലസംരക്ഷണം എന്ന് പറയുന്നത് എന്നോടും നിങ്ങളോടും ചെയ്യുന്ന കടപ്പാടല്ല, എന്റെയും നിങ്ങളുടെയും വരാനിരിക്കുന്ന സമൂഹങ്ങൾക്ക് തലമുറകൾക്ക് പകർന്നു നൽകാനുള്ളതാണ് പ്രകൃതി സമ്പത്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാൾ മാർക്സ് പറഞ്ഞ പ്രസിദ്ധമായ ആ വരികൾ ഇവിടെയുള്ള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. പ്രകൃതി സമ്പത്ത് ഏതെങ്കിലും കുടുംബത്തിന്റെയോ ഏതെങ്കിലും സമൂഹത്തിന്റെയോ ഏതെങ്കിലും സമുദായത്തിന്റെയോ എന്തിന് ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ അതുപോലുമല്ല, അത് വരാനിരിക്കുന്ന തലമുറകൾക്ക് ഇന്ന് നാം സൂക്ഷിച്ച് തിരിച്ചേൽപ്പിക്കാനുള്ള സൂക്ഷിപ്പുകാർ മാത്രമാണ് ഞാനും നിങ്ങളും എന്ന മഹത്തായ വചനം. നെൽവയലുകളുടെ സംരക്ഷണത്തിന് നിയമപരമായി ബാധ്യതപ്പെട്ട കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ തികഞ്ഞ അലംഭാവം പുലർത്തുകയാണ്. തണ്ണീർത്തട സംരക്ഷണത്തിനായി പ്രദേശത്തെ ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധം അനാവശ്യമാണെന്ന് കൃഷി ഓഫീസർ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ നെൽവയലുകളുടെ നശീകരണത്തിന് കൂട്ടുനിൽക്കുന്ന പയ്യോളി കൃഷിഭവൻ അധികൃതർക്കെതിരെയാണ് കൃഷിഭവനിലേക്ക് മാർച്ച് നടത്തിയത്. എൻ എം മനോജ് സ്വാഗതം പറഞ്ഞു. കെ കെ വിജയൻ അധ്യക്ഷനായിരുന്നു. ആശംസകൾ അർപ്പിച്ച ഇ കെ ശീതൽരാജ്, മടിയേരി മൂസ, വി പി സതീശൻ എന്നിവർ സംസാരിച്ചു.